ഹലോ, ഹായ്, നമസ്കാരം എല്ലാവർക്കും. രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ആദ്യമായി രഞ്ജിത്തിനെ അഞ്ജലി കണ്ടുമുട്ടിയത് തന്റെ ഓഫീസിലേക്ക് പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ഇന്റർവ്യൂവിനായി വന്നപ്പോഴാണ്. അന്ന് കുറെയേറെ ആളുകൾ ഇന്റർവ്യൂവിനുണ്ടായിരുന്നു, എല്ലാം പുരുഷന്മാർ തന്നെയായിരുന്നു. യാത്രകൾ ഏറെ വേണ്ടിവരുന്ന പോസ്റ്റ് ആയിരുന്നതിനാൽ ആണുങ്ങൾക്കാണ് പ്രിഫറൻസ് കൊടുത്തിരുന്നത്. അഞ്ജലിയും ഭർത്താവുമായിരുന്നു ഇന്റർവ്യൂ ചെയ്യാനിരുന്നിരുന്നത്. അവിടേക്കാണ് രഞ്ജിത്ത് കയറി വന്നത്. നല്ല വെൽ ഡ്രസ് ധരിച്ച ഒരു ചെറുപ്പക്കാരൻ. അവൻ അങ്ങോട്ട് കയറി ചെന്നതും അഞ്ജലി അവനെ നന്നായി ഒന്ന് നോക്കി. അവനോട് കുറച്ച് ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. എന്നാൽ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചത് അഞ്ജലിയുടെ ഭർത്താവായിരുന്നു. അഞ്ജലി അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഭർത്താവ് കാണാതിരിക്കാൻ അവന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നു. അഞ്ജലിയുടെ നോട്ടം കണ്ടപ്പോൾ എന്തോ മനസ്സിലാക്കിയ രഞ്ജിത്ത് അവരെ ഇടയ്ക്കിടെ ഇടക്കണ്ണിട്ട് നോക്കിയിരുന്നു. ശേഷം അഞ്ജലിയുടെ മുഖത്ത് നോക്കി ഒരു ചിരിയും പാസാക്കി. അങ്ങനെ അവന്റെ ബയോഡാറ്റ വാങ്ങിവെച്ച് അവനെ പറഞ്ഞയച്ചു. ശേഷം അവന്റെ ബയോഡേറ്റ ശ്രദ്ധയോടെ നോക്കിയപ്പോഴാണ് അവൻ മാരീഡ് ആണെന്ന് അവൾ കണ്ടത്. എന്നാൽ അതൊന്നും അവൾക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. അവന്റെ കാന്തശക്തിയുള്ള കണ്ണുകളായിരുന്നു അവളുടെ മനസ്സ് നിറയെ. വേറെ വന്നുപോയവരാരും അവളുടെ കണ്ണിലേക്ക് പോലും കയറിയില്ല. അങ്ങനെ ഇന്റർവ്യൂ അവസാനിച്ചു. അഞ്ജലിയേക്കാൾ ഒരുപാട് വയസ്സ് കൂടുതലുള്ളതാണ് അവളുടെ ഭർത്താവിന്. അഞ്ജലിയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചു കെട്ടിയതാണ് അവളെ. പൂത്ത പണക്കാരനായതിനാൽ പ്രായവും പരിധിയും ഒന്നും അവളും നോക്കിയില്ല. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ നല്ലൊരു തൃപ്തി അവൾക്കുണ്ടായിരുന്നില്ല. മിക്കപ്പോഴും മുഴുവിപ്പിക്കാനാവാതെ, രാത്രികളിൽ തളർന്നുറങ്ങുന്ന ഭർത്താവിന്റെ അടുത്ത് ഉറങ്ങാനാവാതെ, ഒന്ന് ചൂടകറ്റാനാവാതെ ഉറങ്ങാതെ കിടക്കാറാണ് പതിവ്. അത് തുടർച്ചയായപ്പോൾ പിന്നെ അവൾ അങ്ങനെ ഒരു രംഗം സൃഷ്ടിക്കാൻ നിന്നുകൊടുക്കാറില്ല. അവസാനം കൊണ്ട് കലമുടക്കാൻ അവൾ ധൈര്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ കിടപ്പ് പലപ്പോഴും കിടക്കയുടെ രണ്ടറ്റത്തായി. പിന്നെ പല കാരണങ്ങൾ പറഞ്ഞ് ഇപ്പോൾ രണ്ടാളും രണ്ട് റൂമിലായി. പ്രായത്തിന്റെ ആവശ്യതയിൽ അയാൾ ഒന്നും അറിയാതെ ഉറങ്ങുമായിരുന്നു. എന്നാൽ അഞ്ജലി ഉറക്കം വരാതെ ഫോണും നോക്കി കിടക്കും. പിന്നെ എപ്പോഴൊക്കെയാണ് ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുട്ടികളില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹവും അവൾക്കില്ല. ഭർത്താവിന്റെ കമ്പനിയാണത്. ആൾക്ക് യാത്രകളൊന്നും പറ്റാതായപ്പോഴാണ് അയാളുടെ നിർദ്ദേശപ്രകാരം തന്നെ പേഴ്സണൽ അസിസ്റ്റന്റിനെ വെക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ആരെ വെക്കണമെന്ന് പൂർണ്ണമായും അഞ്ജലിയുടെ ചോയ്സ് ആയിരുന്നു. രഞ്ജിത്തിനെ കണ്ടതിൽ പിന്നെ അഞ്ജലിക്ക് വേറെ ആരെയും വെക്കണമെന്നുണ്ടായിരുന്നില്ല. എന്നാലും വന്നവരെ കണ്ടുവെന്ന് മാത്രം. ലാസ്റ്റ് ഡിസിഷനിൽ അഞ്ജലി രഞ്ജിത്തിന്റെ പേര് ഉറപ്പിച്ചു പറഞ്ഞു. അവളുടെ ഭർത്താവും ഓക്കെ പറഞ്ഞു. അപ്പോ തന്നെ അഞ്ജലി രഞ്ജിത്തിന് മെയിൽ വിട്ടു. മെയിൽ വായിച്ച് രഞ്ജിത്തിന് ഒത്തിരി സന്തോഷമായി. അന്ന് രാത്രി രഞ്ജിത്ത് ആ സന്തോഷം ഭാര്യയുമായി ആഘോഷിച്ചു. അവന്റെ ഭാര്യ പ്രിയയും ഒത്തിരി സന്തോഷിച്ചു. സ്വന്തം നാട്ടിൽ തന്നെ ആയതിനാൽ എന്നും ഒപ്പവും ഉണ്ടാവുമല്ലോ എന്ന സന്തോഷമായിരുന്നു അവൾക്ക്. ആഘോഷങ്ങളിലെ അവസാനം അവൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ബാൽക്കണിയിൽ ചെന്നിരുന്നു. ഒരു സിഗരറ്റ് കത്തിച്ചു വിളിച്ചു. പ്രിയ അത് നോക്കിക്കൊണ്ട് പുതപ്പിനടിയിൽ മുടിക്കിടന്നു. എന്നാൽ അവന്റെ ചിന്തകൾ മുഴുവൻ ആ ഓഫീസിലായിരുന്നു. അവന്റെ പുതിയ മേഡത്തിനെ കുറിച്ചായിരുന്നു. പിന്നെ എപ്പോഴോ അവൻ വന്നു കിടന്നു. പിറ്റേന്ന് നേരത്തെ തന്നെ കുളിച്ച് റെഡിയായി ഓഫീസിൽ ജോയിൻ ചെയ്തു. അഞ്ജലി അവനെ നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്തു. അഞ്ജലിയുടെ കേബിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അവന്റെ സീറ്റും. പേഴ്സണൽ അസിസ്റ്റന്റ് ആയതിനാൽ അവർ ഒരുമിച്ചായിരുന്നു എപ്പോഴും. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പെട്ടെന്ന് തന്നെ അടുത്തു. അവർക്കിടയിൽ നല്ലൊരു ബന്ധം വളർന്നു വന്നു. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം അവരുടെ ആദ്യത്തെ വിദേശ യാത്ര വന്നു. അത് ലണ്ടനിലേക്കായിരുന്നു. അവിടെ പുതിയ ശൃംഖല തുടങ്ങാൻ. ശേഷം അവർ ഒരുമിച്ച് അവിടെ എത്തി ഒരു റൂം എടുത്തു. അവന്റെ ആദ്യത്തെ അനുഭവമായതിനാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവന്. മാഡത്തിന്റെ കൂടെയാണ് പോകുന്നതെന്ന് അവൻ പ്രിയയോട് പറഞ്ഞിരുന്നില്ല. സാറിന്റെ കൂടെയാണെന്നാണ് പറഞ്ഞത്. ശേഷം ലണ്ടനിലെ തണുത്ത പകലുകളിൽ അവർ ചുറ്റിക്കറങ്ങി. ആ തെരുവിൽ രാപ്പകലുകൾ ചെലവഴിച്ചു. രാത്രി മഞ്ഞുവീഴ്ച വന്നപ്പോൾ അവർ കാറിൽ കയറിയിരുന്നു. ആ കാറിലെ ചൂടിൽ ആ മഞ്ഞ് പതിയെ ഉരുകി ഒലിച്ചു. ആ ഒലിച്ചിറങ്ങിയ ചൂടുള്ള ഉറവയിൽ നിന്നും ആ വെള്ളം രുചിച്ചു. ആ ചൂട് അവസാനിക്കും മുമ്പേ കാറിൽ അവർ ഹോട്ടലിലെത്തി. പിന്നെ തണുപ്പ് അവർ അറിഞ്ഞിട്ടേയില്ല. ജീവിതത്തിൽ ആദ്യമായാണ് അഞ്ജലി അത്രയും മനോഹരമായ ഒരു യാത്ര ചെയ്തത്. അങ്ങനെ അവർ കുറെയേറെ യാത്രയ്ക്ക് ചെയ്തു. അവരുടെ ബിസിനസ്സും പല രാജ്യങ്ങളിലേക്ക് വർദ്ധിച്ചു. അതിന്റെ ക്രെഡിറ്റ് എല്ലാം അഞ്ജലി നൽകിയത് രഞ്ജിത്തിനായിരുന്നു. ശേഷം അവർ പോയത് അമേരിക്കയിലാണ്. അവിടുത്തെ മീറ്റിംഗ് അവസാനിച്ച് അവർ അടിച്ചു പൊളിച്ച ദിവസം ഉറക്കമെണീറ്റ രഞ്ജിത്ത് ഒരു പഫ് സിഗരറ്റ് വലിച്ച് ആലോചനയിലാണ്ട് ബെഡിൽ തന്നെ ഇരുന്നു. അഞ്ജലിക്ക് തണുപ്പ് കൂടിയപ്പോൾ തന്റെ ദേഹത്തേക്ക് പുതപ്പ് ഒന്നുകൂടി വലിച്ചിട്ടു. എന്തുപറ്റി രഞ്ജിത്ത്, ഇന്നലെ തൊട്ട് ആകെ മൂടഫാണല്ലോ. ഒന്നുമില്ലഞ്ചു, അവർ മാത്രമുള്ളപ്പോൾ അവൻ അങ്ങനെയാണ് വിളിക്കുന്നത്. നമ്മുടെ കാര്യത്തിൽ പ്രിയയ്ക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. ഇന്നലെ അവളുടെ സംസാരത്തിൽ നിന്നും ഞാനത് ഊഹിച്ചു. അഞ്ജലി ഞെട്ടിപ്പിടഞ്ഞെണീറ്റ് എന്നിട്ട് രഞ്ജിത്തിന്റെ തോളത്ത് പിടിച്ചു. എന്താ സംശയം വരാൻ കാരണം? എന്താണ് അവൾ ചോദിച്ചത്? ഈ ഇടയ്ക്കിടെ ബിസിനസ് ടൂർ എന്ന് പറഞ്ഞു പോകുന്നത് ഉള്ളത് തന്നെയാണോ എന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്തു പറയണം? നിന്റെയൊപ്പം ഇവിടെ അടിച്ചു പൊളിച്ചു ജീവിക്കുകയാണെന്നോ? നമ്മുടെ ഈ കള്ളത്തരം എത്ര ഒളിച്ചാലും എന്തെങ്കിലും പൊളിയുമോ എന്ന പേടി ഇപ്പോ എനിക്കുണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കാതെ രഞ്ജിത്ത്, ഞാൻ പറഞ്ഞില്ലേ നിന്റെ ആക്ടിങ് ഇപ്പൊ മഹാമോശമായിട്ടുണ്ട്. മുൻപൊക്കെ നീ എന്റെ ഒപ്പം വന്നാലും പ്രിയയുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിരുന്നില്ല. മക്കളുമായിട്ട് പുറത്തു പോകും, പാർക്കിൽ പോകും, സിനിമയ്ക്ക് പോകും. ഇതൊന്നും ഇപ്പോ ഇല്ലല്ലോ.
അപ്പോ സ്വാഭാവികമായിട്ടും സംശയം തോന്നും. അന്നൊക്കെ അവളെങ്ങാനും കണ്ടുപിടിക്കും എന്നുള്ള പേടിയായിരുന്നു. പിന്നെ പിന്നെ ആത്മവിശ്വാസം കൂടി, അതോടെ ഞങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കൂടി. കമോൺ രജിത്ത്, ഇനി നീ പഴയ പോലെയാവും. വെക്കേഷനല്ലേ വരുന്നത്, കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു പിക്നിക് പോ. പ്രിയയെ മുൻപത്തെക്കാളും നല്ലോണം സ്നേഹിക്കുക, അതാണ് നമുക്ക് സേഫ്. ഓക്കെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശേഷം അവൻ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞ ദിവസം, അച്ചു മാളു ക്ലാസ് തുടങ്ങാറായി, വേഗം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ. പ്ലീസ് അമ്മ, ഇന്ന് ക്ലാസ് കേൾക്കണ്ട, ഡാഡി വരുന്നതല്ലേ, ടീച്ചറോട് പനിയാണെന്ന് പറഞ്ഞാ മതി. ആഹാ, മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും വേണ്ട ഒരു കള്ളത്തരം. ഈ സ്കൂളൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായിരുന്നു. ഇതുങ്ങളോട് തൊണ്ട കീറി തൊണ്ട വേദന എടുക്കുന്നത് മിച്ചം. എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ കുറ്റം മുഴുവൻ അമ്മമാർക്കും. അപ്പോഴേക്കും പുറത്ത് വണ്ടിയുടെ ഹോണട് കേട്ടു. ആ ഡാഡി വന്നു. അച്ചുവും മാളവും രഞ്ജിത്ത് വരുന്നത് കണ്ട് സിറ്റ് ഔട്ടിലേക്ക് ഓടി വന്നു. ഇനിയിപ്പോ നിങ്ങളെ നോക്കണ്ട, ഡാഡിയെ മതിയല്ലോ. എന്താണ് രാവിലെ തന്നെ ഒരു ബഹളം? ഒന്നുമില്ലേ, നിങ്ങൾക്ക് ബിസിനസ് ടൂർ എന്ന് പറഞ്ഞ് ലോകം ചുറ്റിയാ മതിയല്ലോ. ഇതുങ്ങളെ രണ്ടാളെയും മേയ്ക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഭക്ഷണം എടുത്തു വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി. രഞ്ജിത്തിന്റെ ഉള്ളിൽ ചെറിയൊരു ഭയം തികട്ടി വന്നു. അവൾ വല്ലതും അറിഞ്ഞിട്ടുള്ള പറച്ചിലാണോ? എന്താ മക്കളെ സീൻ, അമ്മ കട്ട കലിപ്പിലാണല്ലോ. ഡാഡി വരുവില്ലേ, ഇന്നിനി ക്ലാസ് കേൾക്കണ്ടെന്ന് പറഞ്ഞപ്പോഴുള്ള കലിപ്പ. ഓ, അതാണോ കാര്യം. ഡാഡി ഈ വെക്കേഷൻ എങ്കിലും നമുക്കൊരു ടൂർ പോകണം, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പോയി. അത് കേട്ടുവെന്ന പ്രിയ പറഞ്ഞു, എന്തിനാ പൊന്നുമക്കൾ ഡാഡിയെ നിർബന്ധിക്കുന്നേ? ഡാഡിക്ക് നമ്മുടെ കൂടെ പോരുന്നതിനേക്കാൾ സന്തോഷം ബിസിനസ് ടൂറാണ്. ഇനിയിപ്പോ കൊറോണ വന്നോണ്ട് പുതിയ കാരണവും കിട്ടിയല്ലോ. അത് കേട്ടപ്പോ രഞ്ജിത്ത് ഒന്ന് ഞെട്ടി. എന്തൊക്കെയോ കുത്തി സംസാരിക്കുന്ന പോലെ അവൻ പ്രിയയെ തുറച്ചു നോക്കി. എന്താ തുറച്ചു നോക്കുന്നേ? എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, ആദ്യം ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് പറയാം. ഡാഡി പറഞ്ഞിട്ട് പോ. അച്ചുവും ആളും അവനെ നിർബന്ധിച്ചു. എങ്കിൽ സർപ്രൈസ് ഇപ്പൊ തന്നെ പൊട്ടിക്കാം. ഈ വെക്കേഷനിൽ നമ്മൾ തീർച്ചയായും ടൂർ പോകുന്നു, മൈസൂർ ആൻഡ് മലേഷ്യ. ഏ ഹേയ്, അച്ചുവും അമ്മവും തുള്ളിച്ചാടി. ഞങ്ങൾ ഫ്രണ്ട്സിനോട് പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തുകൊണ്ട് ഓടി. ശേഷം ടൂറിന് പോയി അവർ അടിച്ചു പൊളിച്ചു. ഒരു മാസത്തെ ട്രിപ്പിന് ശേഷം അവർ തിരികെ വീട്ടിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ രഞ്ജിത്ത് ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴാണ് അഞ്ജലിയുടെ കോൾ വന്നത്. ഹായ് അഞ്ജു. ഹലോ രഞ്ജിത്ത്, എന്തായി കാര്യങ്ങൾ? ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ചോ? പ്രിയയുടെ സംശയമൊക്കെ മാറിയോ? പിന്നല്ലാതെ, അവൾ ഭയങ്കര ഹാപ്പിയാണ്. നിന്റെ പ്ലാൻ ഏതായാലും വർക്കൗട്ടായി, ഇനി നമ്മുടെ കൂടിക്കാഴ്ച എപ്പോഴാ? യോ, മെല്ലെ പറ. പ്രിയങ്ങാനും അടുത്തുണ്ടോ? ഏയ്, അവൾ അടുക്കളയിൽ കുക്കിങ്ങിലാണ്. അപ്പോഴാണ് അടുക്കളയിൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന അവളുടെ ഫോൺ ബെല്ലടിച്ചത്. ഹലോ പ്രിയ, എത്ര നേരമായി വിളിക്കുന്നു, തനിക്കൊന്ന് ഫോൺ എടുത്തുവിടടോ. ഫോൺ സൈലന്റ് ആയിരുന്നു. റിയാസ്, ചുമ്മാ പറയൂല്ലേ, നമ്മളെയൊന്നും ഇപ്പൊ വേണ്ട, FB-യിലെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു. കെട്ടിയവനുമായിട്ട് അടിച്ചു പൊളിക്കല്ലേ? എന്റെ പൊന്നു റിയാസ്, അങ്ങേർക്ക് നമ്മുടെ ബന്ധത്തിൽ സംശയം ഒന്നും തോന്നാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. അല്ലാതെ സ്നേഹം ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഓഹോ, അപ്പൊ എന്നോട് സ്നേഹമുണ്ടെന്നാണോ പറയുന്നത്? പിന്നെ സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഞാൻ നിന്റെ ആഗ്രഹങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുന്നത്? എങ്കിൽ പറ, ഇനി എന്നാ അടുത്ത് നമ്മുടെ കൂടിക്കാഴ്ച? ഞാൻ നാളെ വരട്ടെ. അയ്യോ, എന്റെ പൊന്നെ ചതിക്കല്ലേ, അങ്ങേരെ അടുത്ത ആഴ്ച ബിസിനസ് ടൂർ പോകുന്നുണ്ട്, അപ്പോ വാ. അതേസമയം അകത്ത് റൂമിൽ, അച്ചു എടാ ഈ ഫോട്ടോ നോക്ക്, ഇത് അടിപൊളിയല്ലേ, ഇതിൽ ഡാഡിയും അമ്മയും നീയും ഞാനും എല്ലാം നന്നായിട്ടുണ്ട്, ഞാൻ ഇത് പ്രൊഫൈൽ പിക് ആക്കുവാണേ. എടി, നിന്റെ ഫോണിലെ നല്ല ഫോട്ടോസ് എനിക്ക് സെൻഡ് ചെയ്യ്, ഞങ്ങളുടെ ഗ്രൂപ്പിലിടാനാ. ഓക്കെ. രണ്ടുപേരും വളരെ സന്തോഷത്തോടെ അവർ ട്രിപ്പ് പോയ ഫോട്ടോസ് എല്ലാം അവരവരുടെ ഗ്രൂപ്പിലിട്ടു. ഉടനെ ഫ്രണ്ട്സിന്റെ കമന്റ്സും വന്നു, ക്യൂട്ട് ഫാമിലി, ലവ്ലി ഫാമിലി. അത് കണ്ട് രണ്ടാളും ഒരുപാട് സന്തോഷിച്ചു. ആ കുഞ്ഞു മനസ്സുകളിൽ അവർ നാലുപേരും അടങ്ങുന്ന സ്വർഗം മാത്രമായിരുന്നു. പിന്നെ സ്നേഹം വാങ്ങിക്കാൻ മാത്രം ഉള്ളതല്ലല്ലോ, കൊടുക്കാനും കൂടെ ഉള്ളതാണ്. അത് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നിടത്തേക്ക് ചാഞ്ഞു വരും, വെയിൽ വരുന്ന ഭാഗത്തേക്ക് മരങ്ങൾ വളരുന്ന പോലെ. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷൻ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്നും ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.